മാനവകുലം. സർവജീവജാലങ്ങളിലും വച്ച് ബുദ്ധികൂർമതയുള്ള വിഭാഗം. അവർ പുരോഗതിയുടെ പാതയിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട് ആയിരക്കണക്കിന് വർഷപാതകൾ പിന്നിട്ടിരിക്കുന്നു. സയൻസ് അതിന്റെ ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുകയാണ്. മനുഷ്യജീവിതത്തിലെ ദിനരാത്രങ്ങളാകുന്ന 24 മണിക്കൂറിലും അവന് സയൻസിന്റെ സാധനകളുടെ സഹായം ലഭിക്കുന്നുണ്ട്. ഓരോ മനുഷ്യനും അവന്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും തള്ളി നീക്കുന്നത് നിഴൽ പോലെ കൂടെയുള്ള സയൻസിന്റെ കണ്ടുപിടുത്തങ്ങളുടെ സഹായത്തോടെയാണ്. ഇവിടെ മറ്റൊരു ചോദ്യം ഉയരുന്നു, പ്രത്യേകിച്ചും നിരീശ്വരവാദികൾ ഉയർത്തിപ്പിടിച്ച ഒരു പ്രധാന ചോദ്യം. സയൻസിന്റെ കണ്ടുപിടുത്തങ്ങൾ മാത്രം പോരെ മനുഷ്യനിനി മുന്നോട്ടു നീങ്ങാൻ? ഇതിൽ ആത്മീയതയ്ക്ക് എന്താണ് സ്ഥാനം? വളരെ പ്രാധാന്യമേറിയ ഈ ചോദ്യത്തിന് ഒരു ഉത്തരം നൽകുകയാണ് ഇന്ന്. ഒരു പരീക്ഷയ്ക്ക് തയ്യാറായി പോകുന്ന വിദ്യാർത്ഥി സ്കൂളിലെത്തുന്നതിനു മുൻപ് ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നു. ആ പരീക്ഷയിൽ അവൻ ജയിക്കാം തോൽക്കാം, എന്നാലും പരീക്ഷയ്ക്ക് മുൻപ് ക്ഷേത്ര ദർശനം ചെയ്യുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യം ഉയരാറുണ്ട്. ഇവിടെ ദൈവത്തിന് നേരിട്ട് വന്ന് ഒന്നും ചെയ്യാനാകില്ല, പക്ഷേ ക്ഷേത്രത്തിൽ നിന്നു ലഭിക്കുന്ന ആ പോസിറ്റീവ് എനർജി മാത്രമാണ് ആ വിദ്യാർത്ഥിക്ക് മുന്നോട്ട് നീങ്ങാനുള്ള ധൈര്യം നൽകുന്നത്. ധ്യാനത്തിലൂടെ ലഭിക്കുന്നതും ആ ഊർജമാണ്. ധ്യാനത്തിലൂടെ നിങ്ങൾ നേടുന്ന ആ ശക്തിയെ ഞങ്ങൾക്ക് കാണിച്ചു തരാമോ എന്നാണ് അടുത്ത ചോദ്യം. ഇന്ന് പല ഉപകരണങ്ങളും പ്രവർത്തിപ്പിക്കുന്ന വൈദ്യുതിയെ കാണിച്ചു തരാൻ സാധിക്കുമോ എന്ന മറുചോദ്യം തന്നെയാണ് ഇതിനുത്തരം. ഇനി പ്രധാന വിഷയത്തിലേക്ക് വരാം. സയൻസ് കൊണ്ട് മാത്രം മനുഷ്യന് ജീവിതം സാധ്യമാണ്. സയൻസും മനുഷ്യനും ആത്മീയതയും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. എങ്ങനെ? സയൻസ് എന്നത് മനുഷ്യനിർമ്മിതമാണ്. സയൻസിനെ പരിഷ്കരിച്ചു കൊണ്ടുവന്നത് സ്വയം സയൻസ് അല്ല, അത് മനുഷ്യന്റെ തന്നെ ഉള്ളിലുള്ള ഊർജമാണ് എന്ന വസ്തുത ആർക്കും തള്ളിക്കളയാൻ സാധിക്കില്ല. പ്രവൃത്തിയിലൂടെ മാത്രം കാണിച്ചു തരാൻ സാധിക്കുന്ന ആ ഊർജത്തിന് ഒരു പിൻബലം നൽകുക എന്നത് മാത്രമാണ് ദൈവത്തിന്റെ കർത്തവ്യം. അതിനുള്ള മാധ്യമമാണ് ധ്യാനം. ദൈവമെന്നത് ശരീരമോ രൂപമോ ഇല്ലാത്ത ഒരു ഊർജ സ്രോതസ് മാത്രമാണ് എന്ന അറിവ് ഒരുപാട് തെറ്റിദ്ധാരണയ്ക്കും കലഹങ്ങൾക്കും വാദപ്രതിവാദങ്ങൾക്കും അതിലൂടെയുള്ള സമയനഷ്ടത്തിനും വിരാമമിടുന്നു. ഒരു മനുഷ്യന് ശരീരത്തിലേൽക്കുന്ന മുറിവ് തുന്നിച്ചേർക്കണമെങ്കിൽ അത് ദൈവം നേരിട്ടു വന്ന് ചെയ്യട്ടെ എന്നു പറയുന്ന ഭക്തന് ജ്ഞാനത്തിന്റെ കുറവാണുള്ളത്. ദൈവമുണ്ടെങ്കിൽ എന്തുകൊണ്ട് എനിക്കുള്ള ഭക്ഷണം കൊണ്ടുവന്ന് തരുന്നില്ല എന്ന് ഒരു നിരീശ്വരവാദി പറയുന്നതും ജ്ഞാനത്തിന്റെ കുറവ് മൂലമാണ്. ഒരു ഉപകരണത്തിന്റെ മാധ്യമം കൂടാതെ ഒരു ഇലയെപ്പോലും നേരിട്ട് ചലിപ്പിക്കാൻ വൈദ്യുതിക്കാകില്ല എന്നതുപോലെ ഒരു സത്പ്രവൃത്തിയും നേരിട്ട് വന്നു ചെയ്യാൻ ദൈവം എന്ന ഊർജത്തിന് സാധ്യമല്ല എന്നത് വളരെ പ്രധാനപ്പെട്ട മനസ്സിലാക്കേണ്ട കാര്യമാണ്. കർമ്മം എന്ന ചലനത്തോടുകൂടിയ പ്രവർത്തനം നടത്തുന്നതിനു വേണ്ടിയാണ് മനുഷ്യന് കൈകാലുകൾ ലഭിച്ചിരിക്കുന്നത്. കണ്ണുകൊണ്ട് ഒരുവന്റെ അവസ്ഥ നേരിൽ കണ്ട്, മനസ്സുകൊണ്ട് ആ അവസ്ഥ വിലയിരുത്തി, ബുദ്ധി കൊണ്ട് പ്രതിവിധി കണ്ടെത്തി, സ്നേഹത്തോടെ ആ മനുഷ്യന് സഹായം ചെയ്തു കൊടുക്കുവാനുള്ള ഊർജം സ്വയത്തിൽ നിറയ്ക്കുക മാത്രമേ ദൈവം എന്ന ഊർജ സ്രോതസ്സിന് ബാധ്യതയുള്ളൂ. ഇനി നമുക്ക് ഒരു ഫാക്ടറിയിലേക്ക് പോകാം. പലവിധ യന്ത്രങ്ങൾ പ്രവർത്തിക്കുന്നു. ഓരോ മനുഷ്യനും അവയുടെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നു. കമ്പ്യൂട്ടറായാൽ പോലും അതിനെ പ്രോഗ്രാം ചെയ്തു വച്ചിരിക്കുന്നത് മനുഷ്യന്റെ ആവശ്യപ്രകാരം തന്നെയാണ്. ഓരോ യന്ത്രവും മനുഷ്യന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. അവയെ ചലിപ്പിക്കുന്നത് മനുഷ്യ മനസ്സുകൾ തന്നെയാണ്. ആ മനുഷ്യ മനസ്സ് എപ്പോൾ മലിനമാകുന്നു, അപ്പോൾ അത് യുദ്ധോപകരണങ്ങൾ നിർമ്മിക്കാൻ ആരംഭിക്കുന്നു.
ഭക്ഷണം നിർമ്മിക്കുന്ന യന്ത്രവും ന്യൂക്ലിയർ ബോംബ് നിർമ്മിക്കുന്ന യന്ത്രവും നിയന്ത്രിക്കുന്നത് മനുഷ്യ മനസ്സ് തന്നെയാണ്. അപ്പോൾ പിന്നെ എന്താണ് വ്യത്യാസം? ഈ രണ്ടു മനസ്സുകളിലെയും ആശയങ്ങൾ തന്നെയാണ് വ്യത്യാസം. ഈ രണ്ടു വിഭാഗം യന്ത്രങ്ങളും മനുഷ്യ നിർദ്ദേശം കിട്ടാതെ പ്രവർത്തിച്ചു തുടങ്ങില്ല. എന്നാൽ മനുഷ്യ ശരീരം അതിന്റെ അകത്തിരിക്കുന്ന ആത്മാവിന്റെ നിർദ്ദേശമില്ലാതെ കൈ ചലിപ്പിക്കില്ല. ആ ആത്മാവിന്റെ ഒരു പോസിറ്റീവ് നിർദ്ദേശം മനുഷ്യന് ഉപകാരപ്പെടുന്ന യന്ത്രത്തെ ചലിപ്പിക്കാൻ പോകുന്നതാണ്. എന്നാൽ ആത്മാവിന്റെ ഒരു നെഗറ്റീവ് ചിന്ത മനുഷ്യനാശത്തിനുള്ള യന്ത്രത്തെ ചലിപ്പിക്കാൻ പോകുന്നതാണ്. അപ്പോൾ പോസിറ്റീവോ നെഗറ്റീവോ എന്ന് എങ്ങനെ തീരുമാനമെടുക്കും? അവിടെയാണ് ദൈവത്തിന്റെ രംഗപ്രവേശം വേണ്ടി വരുന്നത്. വിനാശത്തിൻ്റെതാണോ സൃഷ്ടിയുടേതാണോ സ്വിച്ച് അമർത്തേണ്ടത് എന്ന ആശയക്കുഴപ്പത്തിന് ഒരു വിരാമമിടാൻ ദൈവചിന്ത അഥവാ ധ്യാനത്തിന് ശക്തിയുണ്ട്. ധ്യാനത്തിലൂടെ നേടുന്ന ആ ശക്തിക്ക് മനുഷ്യനെ കൊണ്ട് പുതിയ ഒരു ലോകത്തെ തന്നെ പുനഃസ്ഥാപിപ്പിക്കാനുള്ള കഴിവുണ്ട്. ആ പുതിയ ലോകത്തെ സൃഷ്ടിക്കുവാൻ കേവലം ഒരു മനുഷ്യന് സാധിക്കില്ല. കൂട്ടായ ആ ഉദ്യമത്തിലേക്ക് ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം താങ്കളെയും ക്ഷണിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും പ്രാരംഭ കോഴ്സിന്റെ വിശദ വിവരങ്ങൾക്കും ബന്ധപ്പെടുക